ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിനോ മഹത്വം ഉണ്ടാകട്ടെ ആത്മമിത്രം ഡോക്ടർ ഡോക്ടറിനെൽ മീഡിയയിലൂടെ ദൈവവചനം ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിന് സ്നേഹവന്ദനം അറിയിക്കുന്നു അമശ്യാവ് എന്ന യഹൂദ രാജാവിനെ കുറിച്ചാണ് നാം പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ രാജാക്കന്മാർ ബഹുഭൂരിപക്ഷവും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തപ്പോൾ യഹൂദ രാജാക്കന്മാർ കൂടുതലും യഹോവയ്ക്ക് പ്രസാദകരമായി ചെയ്തവരാണ് അതിൽ തന്നെ യോശ്യാവ് ഹിസ്കിയാവ് തുടങ്ങിയ രാജാക്കന്മാരൊക്കെ ദാവീദിൻ്റെ വഴികളിലേക്ക് ഇസ്രായേലിനെ നയിച്ചവരാണ് എന്നാൽ നാം അമസ്യാവിനെക്കുറിച്ച് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ആരംഭം ദൈവത്തിന് പ്രസാദകരമായിരുന്നു എങ്കിലും പിന്നീട് തിന് വിപരീത ദിശയിൽ പ്രവർത്തിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആദ്യ ക്ലാസ്സിൽ ദൈവത്തിന് ഹിതകരമായി താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചത് രണ്ടാമത്തെ ക്ലാസ്സിൽ ദൈവത്തിന് വിപരീതമായി താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു മൂന്നാമത്തെ ക്ലാസ്സിൽ അത് നിമിത്തം തനിക്കും യഹൂദയ്ക്കും നേരിടേണ്ടി വന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചത് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് അമസ്യാവിൻ്റെ അന്ത്യകാലഘട്ടത്തെ കുറിച്ചാണ് താൻ ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിച്ചു തുടങ്ങിയതിൻ്റെ പ്രതിഫലനമാണ് നമുക്ക് തൻ്റെ മരണത്തിലും കാണുവാൻ സാധിക്കുന്നത് രണ്ട് രാജാക്കന്മാർ പതിനാലാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് യജുസ്ലേമിൽ അവന് വിരോധമായി ഒരു കൂട്ടുകെട്ടുണ്ടായിട്ട് അവൻ ലാഘീസിലേക്ക് ഓടിപ്പോയി അവർ അവൻ്റെ പിന്നാലെ ആളയച്ച് അവിടെ വച്ച് അവനെ കൊന്നുകളഞ്ഞു എന്നാണ് ദൈവാശ്രയം നഷ്ടപ്പെട്ട് ദേവന്മാരിൽ ആശ്രയിച്ചത് നിമിത്തം താൻ ലാഘീസിലേക്ക് ഓടിപ്പോകേണ്ടി വന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഉള്ള ഓടിപ്പോക്കായിരുന്നു യഹൂദയിലെ ഒരു പ്രധാനപ്പെട്ട കോട്ടയാണ് ലാഘീസ് എന്നത് യരുഷലേമിന് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിരണ്ട് ഏക്കറോളം വരുന്ന ഒരു മൺകൂനയാണ് ലാഗീഷ് എന്നത് ഒരു യുദ്ധത്തിനിടയിലല്ല താൻ മരിക്കുന്നത് താൻ ഭയപ്പെട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് ദൈവത്തിന് പ്രസാദകരമല്ലാതെ ജീവിച്ച രാജാക്കന്മാരുടെ എല്ലാം അന്ത്യം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗലിൻ്റെ ജീവിത അന്ത്യവും വളരെ ദാരുണമായിരുന്നു ഗിൽഹോവ പർവ്വതത്തിൽ താൻ കൊല്ലപ്പെട്ടു ഭക്തന്മാർ മരിക്കുന്നതുപോലെ മരിക്കണമെന്ന് ആഗ്രഹിച്ച ബലയാം മരിച്ചത് അങ്ങനെ ആയിരുന്നില്ല മിഥ്യാദിന്റെ രാജാക്കന്മാർ കൊല ചെയ്യപ്പെട്ട കൂട്ടത്തിൽ ബലയാമും വാൾകൊണ്ട് കൊല്ലപ്പെട്ടു ഭക്തന്മാർ ജീവിക്കുന്നതുപോലെ ജീവിക്കാതെ ഭക്തന്മാർ മരിക്കുന്നതുപോലെ മരിക്കണം എന്ന് താൻ ആഗ്രഹിച്ചു പക്ഷേ സാധിച്ചില്ല അമസ്യാവു ലാഗീസിലേക്ക് ഓടിപ്പോകാൻ ഉണ്ടായ കാരണത്തെക്കുറിച്ച് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത്തിയേഴിൽ എടുത്ത് പറയുന്ന ഒരു പദപ്രയോഗം ശ്രദ്ധേയമാണ് അതിങ്ങനെയാണ് അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവർ എരുസലേമിൽ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അത് നിമിത്തം അവൻ ലാഘിസിലോയ്ക്ക് ഓടിപ്പോയി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ യഹോവയെ വിട്ടുമാറിയപ്പോൾ ശത്രു തനിക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി ഇത് നാം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ആത്മീക ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പോരാട്ടങ്ങളും നാം കർത്താവിനോടുള്ള കൂട്ടായ്മ കുറയുന്ന സന്ദർഭത്തിലാണ് ഈ കാലഘട്ടം എന്നുള്ളത് അത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഈ കൊറോണ വ്യാപനം നമ്മുടെ ആത്മീക ജീവിതത്തെ തീർച്ചയായിട്ടും കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നിന്ന് പിന്നോക്കം കൊണ്ടുപോകുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് ദൈവിക കൂട്ടായ്മയും ദൈവവചനത്തോടും ദൈവജനത്തോടും ദൈവത്തോടുമുള്ള കൂട്ടായ്മയിൽ നിന്ന് നാം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രു നമുക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി നമ്മെ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് നാം അറിയാതെ പോകുന്നു ഇവിടെ മോശ ദൈവത്തോട് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുതേ ഗിതയോൻ ഗിതയോനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ കോതമ്പ് മിഥ്യാനിയരുടെ കയ്യിൽ അകപ്പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനകത്ത് വെച്ച് അരികത്തു വെച്ച് മെതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദൈവം പറഞ്ഞു അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോട് കൂടെയുണ്ട് അത് യഹോവ എന്ന് ഗിതയോൻ അറിഞ്ഞില്ല അതുകൊണ്ട് ഗിതയോൻ ഒരു ചോദ്യമുണ്ട് യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെ ഓരോരോ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ അതിനുശേഷം യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ഇസ്രായേൽ മക്കൾ ചെയ്യുകയും ആ സമയത്ത് വീണ്ടും മറ്റു ശത്രുക്കളെ ഇസ്രായേലിനെതിരെ ദൈവം എഴുന്നേൽപ്പിക്കുകയും വീണ്ടും ദൈവജനം നിലവിളിക്കുകയും മറ്റൊരു ന്യായാധിപനെ എഴുന്നേൽപ്പിച്ച് അവരെ ശത്രുക്കളിൽ നിന്ന് വിടുവിക്കപ്പെടുകയും അങ്ങനെ ഇതൊരു ക്രമാനുഗതമായി അവർക്ക് നന്മ വരുമ്പോൾ അവർ ദൈവത്തെ വിട്ട് പോവുകയും വീണ്ടും അവർ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവരെ ദൈവം ശക്തി അവരെ രക്ഷപ്പെടുത്തുവാൻ ന്യായാധിപന്മാരെ അയയ്ക്കുകയും ചെയ്യുന്ന ചിത്രം മിഥ്യാനിയരുടെ കയ്യിൽ അവർ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവർക്കുള്ള എല്ലാ വിളകളും മിഥ്യാനീരും അമാല്യക്കരും ഒക്കെ വന്ന് കൂട്ടമായി വന്ന് നശിപ്പിക്കുന്ന സന്ദർഭത്തിൽ മിഥ്യാനിയരുടെ കയ്യിൽ പെട്ടുപോകാതിരിക്കുവാൻ ഒറ്റയ്ക്ക് കോതമ്പ് രക്ഷിച്ചെടുക്കുവാൻ ഒറ്റയ്ക്ക് ശ്രമിക്കുന്ന ഗിതയോൻ്റെ ശ്രമം കണ്ട് യഹോവ പറഞ്ഞു അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോട് കൂടെയുണ്ട് പക്ഷേ ഗതയോൻ അത് ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരുന്നു യഹോവ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് യഹോവ കൂടെയുണ്ടെങ്കിൽ പരാജയം സംഭവിക്കുകയില്ല എന്ന് ഗിതയോന് വ്യക്തമായി അറിയാം ശത്രുവിനെ നമുക്ക് ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ നമ്മുടെ സ്വന്തം ശക്തിയാൽ കഴിയുകയില്ല എന്നാൽ ശത്രുവിൻ്റെ തലയെ തകർത്തുവൻ കൂടെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കൂ ശിംഷോവന് എതിരായി വന്ന എല്ലാ ദുഷ്ടശക്തികളെയും പരാജയപ്പെടുത്തിയത് യഹോബയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോഴാണ് ഒരു ബാലസിംഹം അവൻ്റെ മേൽ അലറി വന്നു അപ്പോൾ യഹോബയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു കയ്യിലൊന്നുമില്ലാതിരിക്കെ അവനതിനെ ഒരാട്ടിൻകുട്ടിയെ പോലെ കീറക്കഞ്ഞു അവനെ പുതിയ കയർ ബന്ധിച്ചപ്പോൾ ബലീസ്ത്ര അവനെ കണ്ടപ്പോൾ ആർത്തു അപ്പോൾ എഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചാണൂൽ പോലെയായി പിശാജിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ നമ്മുടെ ശക്തിയല്ല ദൈവത്തിൻ്റെ സർവായുധവർഗമാണ് ആവശ്യം ദൈവത്തോട് അടുത്ത് ചൊല്ലുവിൻ അവൻ നമ്മോട് അടുത്തു വരും പിശാദിനോട് എതിർത്ത് നിൽപ്പിൻ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും ദൈവം നമ്മോടുകൂടി ഇരുന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് പല കാര്യങ്ങളും നമ്മെക്കൊണ്ട് ചെയ്യിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നാം വിജയിച്ചു എന്ന് ചിന്തിക്കാം നമ്മിൽ നികളഭാവം വരും അപ്പോൾ ദൈവിക കൂട്ടായ്മ ദൈവിക കൃപ എല്ലാം നമ്മിൽ നിന്ന് നഷ്ടമാകും ഇത് മുതലാക്കി ശത്രു നമുക്കെതിരെ പോരാട്ടം ആരംഭിക്കും അമസ്യാവിന് സംഭവിച്ചത് ഇതാണ് അവനെ ഹോയ് വിട്ടുമാറിയ കാലം മുതൽ ശത്രു എരിസിലേമിൽ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി നാം ദൈവീക കൂട്ടായ്മയ്ക്ക് തടസ്സമായ കാര്യങ്ങൾ നമ്മിലുണ്ടെങ്കിൽ അത് നീക്കി ദൈവത്തോട് രമ്യതയിൽ ആയില്ലെങ്കിൽ ശത്രു നമുക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട് എന്ന് കരുതിക്കൊള്ളുക ഏത് നേരത്തും നമുക്കെതിരെ വരും ഇതാണ് അമസ്യാവ് നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട പാഠം അവൻ ആരംഭത്തിൽ എഹോവിക്ക് പ്രസാദമായുള്ളത് ചെയ്തു അവൻ എഹോവിയെ വിട്ട് മാറിയപ്പോൾ ശത്രു അവനെ പരാജയപ്പെടുത്തി അവനൊരു പോലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലാഘീഷ് എന്ന യഹൂദയുടെ പ്രധാന കോട്ടകളിൽ ഒന്നിൽ വെച്ച് അവനെ കൊന്നുകളഞ്ഞു നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അമസ്യ ഒരു മുന്നറിയിപ്പാണ് ഓട്ടത്തിൻ്റെ മധ്യേ വെച്ച് ട്രാക്ക് തെറ്റിപ്പോകാതെ ശരിയായ ദിശയിൽ തന്നെ ഓടുവാൻ നല്ല ഒരു ജീവാവസാനം നമുക്കുണ്ടാകുവാനും ജീവവസാനം ഓർത്ത് വിശ്വാസം അനുകരിക്കാൻ ഇടയാകത്തക്ക വിധത്തിൽ ജീവിക്കേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അമസ്യാവിനെക്കുറിച്ചുള്ള പഠനം ഇവിടെ പൂർത്തീകരിക്കുന്നു ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു ദൈവതരനാമത്തിന് മഹത്വം